Welcome my dear friends for my next lecture Mechanical Engineering ME 312 Metrology and Instrumentation. ഇവിടെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ 5 ലെ പാർട്ട് ബി ആണ്. പാർട്ട് എയിൽ നമ്മൾ ജനറലൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റം ഡിസ്കസ് ചെയ്തു. അത് കാണാത്ത ആളുകൾ ആ ടോപ്പിക്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അത് വീഡിയോസ് കണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പാർട്ട് ബിയിലേക്ക് വരാം. പാർട്ട് ബിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. എന്താണ് സെൻസർ, എന്താണ് ട്രാൻസ്ഡ്യൂസർ, ഏതൊക്കെ ടൈപ്പ് സെൻസേഴ്സ് ഉണ്ട്, ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, നമ്മളെ ഈ മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് സെൻസർ, വാട്ട് യു മീൻ ബൈ സെൻസർ? സെൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ റിയൽ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളെ ഒരു നമുക്ക് തന്നെ സെൻസിങ് ഓർഗൻസ് ഉണ്ട്, 5 സെൻസിങ് ഓർഗൻ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എടുക്കുകയാണെങ്കിൽ, ജനറലൈസ്ഡ് മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ സെലക്ട് ചെയ്ത് ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റീനെ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ നമ്മൾ ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഒരു അടുത്ത ഒരു എനർജി അല്ലെങ്കിൽ ഒരു സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മളെ സെൻസർ എന്ന് പറഞ്ഞാൽ. കാരണം ഈ സെൻസർ ഇപ്പോൾ ഇൻപുട്ട് ക്വാണ്ടിറ്റി എടുത്തു, അതിനെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻ ബിറ്റ്വീനിലായിട്ട് നമുക്കൊരു ഡിവൈസ് യൂസ് ചെയ്യണം, അതിനെയാണ് സെൻസർ എന്ന് പറയുക. സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ക്യാപ്ചർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിനാണ് സെൻസർ പറഞ്ഞാൽ. സിമ്പിൾ ഒരു ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ റിയൽ ലൈഫിൽ ഓൾറെഡി പറഞ്ഞു, നമുക്ക് പിന്നെ 5 ഓർഗൻസ്, ഇപ്പോൾ സെൻസിങ് ഓർഗൻസ് ഉണ്ട്, ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നത് തന്നെയാണ്. നമ്മൾ പിന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ചെവിയുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, പിന്നെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നാവ് കൊണ്ട് ടേസ്റ്റ് അറിയുന്നുണ്ട്. നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടച്ചിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്, എന്താണ് എവിടെയാണ് ടച്ച് ചെയ്ത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതേ രീതിയിൽ സ്മെൽ ചെയ്യാൻ പറ്റും. അങ്ങനെ 5 നമുക്ക് സെൻസിങ് ഓർഗൻസ് നമുക്കുണ്ട്. അതേ രീതിയിൽ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ, ഒരു മെഷീൻസ് എടുക്കുകയാണെങ്കിൽ അതിനും ഇതേമാതിരി ഡാറ്റ ക്യാപ്ചർ ചെയ്യണം. ആ ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്ന യൂണിറ്റിനെയാണ് സെൻസർ എന്ന് പറയുന്നത്. സാധാരണ ഒരു മെക്കാനിക്കൽ രീതിയിൽ പിന്നെ ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനെ സെൻസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് സാധാരണ ഇലക്ട്രിക്കലായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഈ സെൻസർ ഡിവൈസുകളാണ്. ഓക്കെ, ആ ഒരു ഫിഗേഴ്സാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള സെൻസിങ് യൂണിറ്റ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും രീതിയിലെ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് വേറെ സിഗ്നലായിട്ട് കിട്ടും. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻപുട്ട് ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്ന യൂണിറ്റാണ് സെൻസർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നോക്കാം. സെൻസർ എന്ന് പറഞ്ഞാൽ മീനിങ് ഈസ് ടു പെർസീവ്. പെർസീവ് ആണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞത്. പെർസീവ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ സെൻസ് ചെയ്യുക അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് സെൻസറിന് വരുന്നത്. ദെൻ സെൻസർ ഡിഫൈൻഡ് ആസ് എ ഡിവൈസ് ദാറ്റ് ഡിറ്റക്ട് എ ചേഞ്ച് ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടേൺ ഇൻ ടു എ സിഗ്നൽ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓർ റെക്കോർഡഡ്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിനെ ഒരു ക്വാണ്ടിറ്റി ക്യാപ്ചർ ചെയ്ത്, ഡാറ്റ ക്യാപ്ചർ ചെയ്ത് അടുത്തതിൽ കൺവേർട്ട് ചെയ്ത് ഒരു സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതിനെ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിനാണ് സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻസർ സാധാരണ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഒരു സെൻസറാണ് ആക്റ്റീവ് സെൻസർ. ആക്റ്റീവ് സെൻസർ എന്ന് പറഞ്ഞാൽ, ആക്റ്റീവ് എന്ന് പറഞ്ഞ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ജനറേറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സെൻസർ ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്നതിന് അഡീഷണൽ ആയിട്ട് ഒരു എനർജിൻ്റെ ആവശ്യമില്ല എന്നിരിക്കുക, എന്ന് പറഞ്ഞാൽ സെൽഫ് ജനറേറ്റർ ടൈപ്പാണ്. ഫോർ എക്സാമ്പിൾ തെർമോമീറ്റർ, തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണെങ്കിൽ തെർമോമീറ്റർ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിലോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലോ അല്ലെങ്കിൽ ഹീറ്റായിട്ടുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൻ്റെ കാരണം എന്ത് ചെയ്യും, തെർമോമീറ്ററിലെ മെർക്കുറി ലിഫ്റ്റ് ചെയ്യും. ആ മെർക്കുറി ലിഫ്റ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ നമ്മൾ അവിടെ ഒരു പവർ സോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, അത് ഓട്ടോമാറ്റിക് തന്നെ അതിൽ നടക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് സെൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഡിവൈസ് ഉണ്ട്. പഴയ ടൈപ്പുള്ള സാധാരണ വേവ് മെഷീൻ കാര്യങ്ങളൊക്കെ അതിന് എക്സാമ്പിളായിട്ട് കൊടുക്കാം. അതാണ് ആക്റ്റീവ് സെൻസർ. ഇതേ രീതിയിൽ നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും ഇതേ മോഡൽ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് പാസീവ് സെൻസർ. പാസീവ് സെൻസർ പറഞ്ഞാൽ നീഡ് എക്സ്റ്റേണൽ പവർ സോഴ്സ്. അഡീഷണൽ ആയിട്ട് ഒരു പവർ സോഴ്സ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇൻപുട്ടിൽ നിന്ന് അത് ഡാറ്റ ക്യാപ്ചർ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇതേ രീതിയിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യണം, നമുക്ക് ഒരു അഡീഷണൽ എനർജി ഇവിടെ കൊടുത്തു കഴിഞ്ഞാലേ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ പാസീവ് സെൻസറിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ അഡീഷണൽ ഒരു ഓക്സിലറി പവർ സോഴ്സ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഡിജിറ്റൽ വേവ് മെഷീൻ, അതിൽ ഡിജിറ്റൽ ആകുമ്പോൾ നമുക്കറിയാൻ പവർ സോഴ്സ് ഒരു ബാറ്ററി കണക്ഷൻ കൊടുക്കണം, എന്നാലേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതേ രീതിയിൽ അനലോഗ് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, അനലോഗ് സിഗ്നൽ ആയിരിക്കും, അത്രേ ഉള്ളൂ. അതേ രീതിയിൽ ഡിജിറ്റൽ സെൻസർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സിഗ്നല് ഡിജിറ്റൽ ആയിരിക്കും.
Then primary sensor nu parna kaniyal input nu direct or output lekku varuna or electrical or conversion mathra otta conversion mathra nadakkunnathine primary varina sensor secondary arnale rendu or electrical nu convert edu pin mechanical or conversion odi varuanengil rendu conversion ok varuanega case ne namukku secondary sensor nu parayam okay idana sensor na topic. Next, namukku transducer nokkam endana transducer transducer nu parna kaniyal namukku ee sensor nu kittuna ഒരു സിഗ്നലിനെ നമുക്ക് ഒരു ഫോം ഓഫ് എനർജിന്ന് അടുത്ത ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഇൻപുട്ടിൽ നമുക്കൊരു എനർജി അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യണം അടുത്തൊരു ഔട്ട്പുട്ട് എനർജി അല്ലെങ്കിൽ സിഗ്നൽ നമുക്ക് കിട്ടണം അപ്പോൾ അതിനെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ ക്ലിയർ ഓക്കെ അപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ആസ് എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫർ പവർ ഓർ എനർജി ഓർ സിഗ്നൽ ഫ്രം വൺ സിസ്റ്റം ടു അനദർ ഒരു സിസ്റ്റത്തിൽ നിന്ന് അനദർ സിസ്റ്റത്തിലേക്ക് അതിൻ്റെ പവർ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചിട്ട് അടുത്തതിലേക്ക് കൺവേർട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കലിനെ മെക്കാനിക്കലിലേക്കോ അല്ലെങ്കിൽ മെക്കാനിക്കലിനെ ഇലക്ട്രിക്കലിലേക്കോ ഇതേ രീതിയിൽ കൺവേർഷൻ വരാം പിന്നെ ഇതിന് ട്രാൻസ്ഡ്യൂസേഴ്സ് ഈസ് മീൻസ് ആർ ടു ലീഡ് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് വരുന്നതാണ് ടു ലീഡ് അക്രോസ് അതിനെ ഒന്നൊന്ന് അതിൽ മറ്റേതിലേക്ക് കൺവേർട്ട് ചെയ്യുക അത്ര ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ട്രാൻസ്ഡ്യൂസറിൽ വരുന്നത് ഇതിന് ടൈപ്സ് മെയിനായിട്ട് നാലഞ്ച് ടൈപ്സ് ഉണ്ട് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നാല് ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ഇത് ഓൾറെഡി പറഞ്ഞു നമ്മൾ പിന്നെ സെൻസേഴ്സിലും ട്രാൻസ്ഡ്യൂസേഴ്സിലും ഏകദേശം ഒരേ ക്ലാസിഫിക്കേഷനാണ് അപ്പോൾ ട്രാൻസ്ഡ്യൂസറിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ഉണ്ട് അതിൽ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കൺവേർഷൻ മാത്രം വരും ഇവിടെ ഇലക്ട്രിക്കലും മെക്കാനിക്കൽ കൺവേർഷൻ വരും അതാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ പ്രൈമറിയിൽ വെറും മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കൺവേർഷൻ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ ഓക്കെ ഇനി അടുത്ത ഒരു ടൈപ്സ് വരുന്നത് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഡക്ഷൻ എന്ത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ അങ്ങനെ പല എൽ വി ഡി ടി എന്നുള്ള രീതിയിൽ പല ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് മൂന്നാമത് ക്ലാസിഫിക്കേഷൻ വരുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു സെൽഫ് ജനറേറ്റഡ് ടൈപ്പാണ് അത് അതിൽ തന്നെ എനർജി പിന്നെ അഡീഷണൽ പവർ സോഴ്സിൻ്റെ ആവശ്യമില്ല പാസീവ് പറഞ്ഞാൽ അഡീഷണൽ നമ്മളൊരു പവർ സോഴ്സ് കൊടുക്കണം ഓക്കെ എന്നാലത് ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് നാലാമത്തെ വരുന്ന അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ അനലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് കിട്ടുന്ന പവർ സോഴ്സ് എന്ത് ചെയ്യണം അത് ഔട്ട്പുട്ട് അനലോഗ് ആയിരിക്കും അതല്ലെങ്കിൽ ഡിജിറ്റൽ ആണെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം ഓക്കെ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരിട്ട് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും പാസീവ് പറഞ്ഞാൽ ഒരു എനർജി ഈ ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുക്കണം പാസീവ് ട്രാൻസ്ഡ്യൂസറിൽ ഇത്രയാണ് ടൈപ്സ് വരുന്നത് ഇത് ഓരോന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ